Hello guys, apa pudhi oru video ilekku ellarkkum swagathamaanu. Appa nammude Techച video aanu innathe ennu paranjale. Innu chaadile nammal Maraindrive kaanatha aarengil undaavu. Indekki Maraindrive poi innu kaana. Adin shesham oru mini Maraindrive undu. Adu Kodungalure aanu. Mini Maraindrive aanu adinekkalum migachu nikkunna Maraindrive. Mini ennu parayanalla adhe pole thanne nikkunna salam. Adhaayathu Kodungalure Kottapuram chandiyodu chernittulla oru cheriyoru Maraindrive. വലിയൊരു മറൈൻഡ്രൈവ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ മറൈൻഡ്രൈവിൽ തന്നെ. അതായത് കോട്ടപ്പുറത്ത് മുസിരിസ് പൈതൃപതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മുടെ കോട്ടപ്പുറം ചന്തയിലേക്ക് നടക്കും. കോട്ടപ്പുറം ചന്ത എന്ന് വെച്ചാൽ പൊറഞ്ചു മറിയത്തിലെ ലൊക്കേഷൻ, പിന്നെ പൊറഞ്ചു മറിയത്തിലെ മറിയത്തിലെ വീട് അതൊക്കെ കാണാം. അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. അപ്പം ആദ്യം നമുക്ക് ആ മിനി മറൈൻഡ്രൈവ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ തന്നെ കാണണ്ടാവും. ഒരു ബോട്ടിങ് നല്ല സെറ്റപ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരു കൊടുങ്ങല്ലൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ വിടേണ്ടതാണ്. അത് മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിളും ചെയ്യുക. പിന്നെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മിനി മറൈൻഡ്രൈവ് കോട്ടപ്പുറം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടപ്പുറത്ത് മറൈൻഡ്രൈവിലെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്താണ്. ഇപ്പോൾ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. ഒരുപാട് മരങ്ങളും പിന്നെ ഒരുപാട് ചോരയിത്തൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാൻ തിങ്കളാഴ്ചയാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയം, ഉച്ച സമയമാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുറേ ബോട്ടിങ്ങും അവൈലബിളാണ്. നല്ല അടിപൊളി ബോട്ടിങ്ങും ഉണ്ട് ഇവിടെ. കായത്ത സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ബോട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് അവൈലബിളാണ്. പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളു. പിന്നെ ഇവിടെ ചുവരിൽ കുറേ കുറേ ഇവിടുത്തെ കലാകന്മാരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂര്യകാന്തി പടങ്ങൾ, പിന്നെ ഇവിടുത്തെ കുറേപാട് സംഭവം. ഇതിൽ ചിൽഡ്രൻസ് പാർക്കാണ്, കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പും കൂടി ചേർന്നുറക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിലിങ്ങനെ വൈക്കുമ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ മറൈൻഡ്രൈവെന്ന് നമ്മൾ ഇതിനെ മിനി മറൈൻഡ്രൈവെന്ന് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞത്. അതായത് അതെ, ഇവിടെ ഇങ്ങനെ കുറേ നടപ്പാതകളും പൂന്തോട്ടങ്ങളും ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കണ്ട ഒരുപാട് ബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഈ ബോട്ടുകളിൽ പെയ്ഡ് ചെയ്തിട്ട് ക്യാഷ് പേ ചെയ്താൽ നിങ്ങൾക്ക് കായൽ സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നോക്കി, ഇവിടെ നല്ല വിശാലമായിട്ട് തൊട്ടടുത്ത് ഐസ്ക്രീം പാർലർ, അങ്ങനെ പല പല സംഭവങ്ങളും ഇവിടെയുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ വൈകിട്ടൊക്കെ നടന്ന സാധനങ്ങളൊക്കെ ചിലവാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലി ആയിട്ട് വന്നിട്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ ഇത് നമുക്ക് മൂത്തുന്നം പാലം പിന്നെ എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ പാർക്ക് തന്നെ നിങ്ങൾക്ക് പറയാം. കാരണം പക്ക ക്ലീനിങ് ആണ്, നല്ല സ്റ്റാഫുകൾ വെച്ചിട്ട് നല്ല വൃത്തി തന്നെയാണ് ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നത്. ചിത്രകാരന്മാർ വരച്ച ഒരു പടവും എല്ലാം ശരിയാവുന്ന ആസിഫ് അലിയുടെ ഒരു ഫോട്ടോ ഇത് വരച്ചതാണ്, പെയിൻറ്റിങ് ആണ്. ഒരുപാട് ചിത്രച്ചോറ് പെയിൻറ്റിങ്സും ഇവിടെ കാണാൻ പറ്റും. പഴയ കാലത്തെ നിൽക്കുന്ന പഴയൊരു മുസിരിസ് പട്ടണം വരുന്നത് അതുകൊണ്ടാണ്. ഇതേപോലെ കുറേ വഞ്ചിയിലൊക്കെ വന്ന് നിൽക്കുന്ന വലിയൊരു ചന്തയായിരുന്നു തൊട്ടടുത്താണ് ഇതിൻ്റെ കോട്ടപ്പുറം കോട്ട. കോട്ടപ്പുറം കോട്ടയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടേക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ പഴയ കാലങ്ങളെ ചിത്രങ്ങൾ. പിന്നെ ഇതാണ് ഇവിടെ കുറേ കലാ സാംസ്കാരിക പരിപാടികൾ കിടക്കുന്ന സ്ഥലമാണ് ഇത്. എന്താ അവിടെ ആയിരിക്കും പരിപാടികളൊക്കെ നടക്കണം. ഇവിടെയൊക്കെ കാണികൾക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ പല ആഴ്ചയിൽ കവിത മത്സരം, കഥാരചന, അങ്ങനെ പല പല സാംസ്കാരിക പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും ഈവനിങ്ങിൽ. കോട്ടപ്പുറത്തെ വാട്ടർ ഫ്രണ്ടോട് കൂടിയുള്ള ഒരു പാർക്കും അല്ലെങ്കിൽ ഒരു ഉല്ലാസ കേന്ദ്രം എന്ന് പറയാം. സായാഹ്നം ചിലവാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്ഥലം ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഒരു ലൈറ്റ് ബോർഡാണ് മുസിരിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈറ്റ് ബോർഡുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈവനിങ് വന്നാലും നല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നല്ല അടിക്കിടുക്കാഴ്ച റെസ്റ്റോറൻറ്റ്സൊക്കെ ഇപ്പോഴും ഇവിടെ അവൈലബിളാണ്. ഈ പാർക്കിൽ വന്നാൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ് പോർച്ചുഗീസ് എന്നും പറഞ്ഞിട്ട് പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ടൈപ്പുള്ള കെട്ടിട നിർമ്മിതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നേരെ നടന്ന് നല്ല അടിപൊളി ചാരുകസേരകളും എല്ലാം തന്നെ പുഴയോട് ചേർന്നല്ല പുഴയിലേക്ക് ഇറക്കി പണിത കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കായൽ സൗന്ദര്യം ആസ്വദിക്കുകയും അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം.
ആ ഒരു ഇതിലേക്കാണ് വഹിക്കുന്നത്. നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഇവിടെ വന്നാൽ നമ്മുടെ കായലരകത്തേക്ക് ഇരുന്നാൽ മൂത്തുന്ന പാലത്തിൻ്റെ സൗന്ദര്യം, ചീന വലകൾ വലിക്കുന്നതും അതേപോലെ കായലിലെ മറ്റ് ബോട്ടുകൾ പോകുന്നതും എല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് നമുക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോർച്ചുഗീസിലെ ആ ഹോട്ടലിലൊക്കെ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല പഴയകാല സ്മരണകളൊക്കെ വയ്ക്കുന്ന ബിൽഡിങ്, പോർച്ചുഗീസ് ടൈപ്പ് ആ ഒരു ടൈപ്പ് പണിയൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സൂപ്പർ സംഭവം കാണിച്ചു തരാം. അതായത് എൻ്റെ വീടിൻ്റെ എൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഒരു വീടുണ്ട്. അത് ഏത് വീടാണെന്ന് എനിക്ക് പറയാം, ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പൊറഞ്ചു മറിയത്തിലെ വീടാണ് ഈ കാണുന്നത്. ഈ മതിലൊക്കെ ഓർമ്മയുണ്ട്, അത് ഗേറ്റൊക്കെ അടിച്ചു പൊളിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇതാണ് പൊറഞ്ചു മറിയത്തിലെ വീടിൻ്റെ ഗേറ്റാണിത്. ഇതാണ് പൊറഞ്ചു മറിയത്തിലെ വീട്. അവിടെ എന്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് വീട്ടിൽ പോയാലും ഭയങ്കര പണിയാണ് നടക്കണം എല്ലാം. ഇനി നമുക്ക് നേരെ കോട്ടപ്പുറം ചന്തയിലോട്ട് നമുക്ക് പോവാം. ഇവിടെ ഞാൻ നേരത്തെ ഒരു ഹാള് പറഞ്ഞില്ല, അതായത് കവിതയൊക്കെ നടക്കുക, കവിതകളൊക്കെ പരിപാടിയൊക്കെ. അവിടേക്ക് ഇപ്പോൾ യുവ മിഥുനങ്ങളൊക്കെ വന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ട് എല്ലാം നടത്തുന്ന ഒരു പ്ലേസ് ആണ് ഇതിപ്പോൾ. നമ്മളിപ്പോൾ പോണത് കോട്ടപ്പുറം ചന്തയിലോട്ടാണ്. പൊറിഞ്ചു മറിയം ആ സിനിമയിലാണ് ഇത് കൂടുതൽ കോട്ടപ്പുറം കൊണ്ട്. വേറെ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്, പക്ഷെ അതിലാണ് ഈ ചന്തക്ക് ഒരുപാട് കാണിച്ചുള്ളത്. ഇപ്പൊ ചന്ത ഇന്ന് ചന്ത ദിവസമായിരുന്നു, അതുകൊണ്ടാണ് വൈകി ഉച്ചക്കൊക്കെ ഇത് അടവായി കിടക്കുന്നത്. ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും എന്ന് പറയാം. ഇതാണ് ലാസ്റ്റ് പൊറിഞ്ചു എല്ലാരും വെട്ടിക്കൂട്ടുന്ന സ്ഥലത്തില്ല, പിന്നെ പൊറിഞ്ചുവിന്റെ ഇറച്ചിക്കട, അതൊക്കെ ഈ ഒരു പ്ലേസിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കോട്ടപ്പുറം ചന്തയുടെ ഒരു മെയിൻ ഭാഗമാണിത്. ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നതാണ് പൊറിഞ്ചുവിൻ്റെ ബീഫ് കട, ഇറച്ചിക്കട ഉണ്ടായിരുന്നത്. ഈ ഭാഗമൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, പല പല സീനുകളൊക്കെ. ഇവിടെ മറ്റേ ആ ഒരു പ്രാന്തം മുകളിൽ നിന്ന് നിന്നിട്ട് എന്തൊക്കെയോ പറയൂലേ, നമ്മുടെ വിജയ നടന്നു പോകുമ്പോൾ, അതൊക്കെ ഈ ഒരു പ്ലേസാണ്. കോട്ടപ്പുറം ചന്തയിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ പഴയ കല ബിൽഡിങ്ങാണ് നമുക്ക് ഓർമ്മ വെക്കുന്നത്, പഴയ കാലം. അതുകൊണ്ടാണ് ഇത് മുസ്ലിംസ് പൈതൃകയിലെ ആടായത്. പഴയ ഒരു സെറ്റപ്പിലുള്ള ബിൽഡിങ്ങും പഴയ കാലഘട്ടം നമുക്ക് ഒരുപാട് ഓർമ്മ വരും.